പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി വീണ്ടും രംഗത്ത്. തൃണമൂൽ കോൺഗ്രസിലെ ശക്തിയായ നേതാവാണ് മമത ബാനർജി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലൊന്ന് ബംഗാളാണ്. ഇത്തവണ ബി ജെ പി ബംഗാൾ പിടിച്ചടക്കുമെന്നും അധികാരത്തിൽ കയറുമെന്നുമാണ് അവരുടെ അവകാശവാദം. എന്നാൽ ബി ജെ പി എന്ന പാർട്ടിയെ ബംഗാളിൽ നിലം തൊടിയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മമത ബാനർജി. ഇപ്പോഴിതാ കേന്ദ്രത്തിനും മോദിക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മമത. ബംഗാളിൽ അഫാൻ ചുഴലിക്കാറ്റ് നാശം വിധിച്ചപ്പോൾ കേന്ദ്രം ഒരു സഹായവും പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് നൽകിയില്ലെന്നും 1000 കോടി ധനസഹായം പ്രഖ്യാപിച്ച മോദി ഒരു നയാ പൈസ പോലും സംസ്ഥാനത്തിന് അനുവദിച്ചില്ലെന്നും മമത തുറന്നടിക്കുകയുണ്ടായി. പദർ പാർട്ടിമ അസംബ്ലി മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് മമത ഇക്കാര്യം വ്യക്തമാക്കിയത്. അംഫാൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഒരു ബി ജെ പി കാരനും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ഒരു പഠിച്ച കള്ളനാണ്. 19 ലക്ഷം ആളുകളെ അന്ന് നമുക്ക് രക്ഷിക്കാനായി. രാത്രി മുഴുവൻ സെക്രട്ടേറിയറ്റിൽ തുടർന്നാണ് ഞാനെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ പ്രധാനമന്ത്രി ഇവിടെ എത്തി വലിയൊരു പ്രഖ്യാപനം നടത്തി. 1000 കോടി രൂപ കേന്ദ്ര സഹായമായി സംസ്ഥാനത്തിന് നൽകുമെന്നായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. എന്നാൽ ഒരു നയാ പൈസ പോലും ആ വകുപ്പിൽ സംസ്ഥാനത്തിന് തന്നില്ല. മമത പറഞ്ഞു, പി എം കെയറിൽ വരുന്ന പണം മുഴുവൻ എവിടേക്കാണ് പോകുന്നതെന്നും റെയിൽവേ അടക്കം എല്ലാം വിറ്റുപോകുകയാണെന്നും പണം മാത്രം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലെന്നും മമത പറഞ്ഞു. അബ്ബാസ് സിദ്ദിഖിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നതെന്ന് ബി ജെ പി ആണെന്നും മുസ്ലിം വോട്ടുകളടക്കം വിഭജിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം ബി ജെ പി നടത്തുന്നതെന്നും മമത പറഞ്ഞു. എന്റെ ന്യൂനപക്ഷ സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കോൺഗ്രസും പുതുതായി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പിയുമായി ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടതും അതിനുവേണ്ടിയാണ്. നിങ്ങൾക്ക് സുരക്ഷ വേണമെങ്കിൽ ഒരു വോട്ട് പോലും പാഴാക്കരുത്. ബി ജെ പിക്ക് ഇവിടെ ഇടം കൊടുക്കരുതെന്നും മമത പറഞ്ഞു. സത്യത്തിൽ ബി ജെ പി സർക്കാരിന് വായ്ത്താളം മാത്രമേ ഉള്ളൂ. അധികാരത്തിൽ കയറിയപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ പലതായിരുന്നു. പക്ഷേ ഭരണം ഉറപ്പിച്ചപ്പോൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക മാത്രമാണ് അവർ ചെയ്തത്. അതിൽ ജനങ്ങൾ ദുരിതത്തിലാകുകയും ചെയ്തു. ഇനി അതൊരു തുടർക്കഥയാകില്ല എന്നുറപ്പാണ്. ബി ജെ പി സർക്കാരിനെതിരെ ജനം വിധി നിർണയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.